ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ചീരയുടെ തേർഡ് അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ. അതായത് വീണ്ടും ഒരു 5 ദിവസം കൂടി കഴിഞ്ഞിരിക്കുന്നു. ടോട്ടൽ ഇപ്പോൾ 12 + 12 + 5, അതായത് 29 ദിവസം, ഏകദേശം 1 മാസം തന്നെ നമുക്ക് കൂട്ടാം. അപ്പോഴേക്കും ചീര നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾക്ക് തോരൻ വയ്ക്കാൻ പാകത്തിനൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കട്ട് ചെയ്ത് തോരൻ വെക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ തന്നെ നിങ്ങൾ ചീര വിത്ത് പാവണം. ഞാനിതിൻ്റെ 2 വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിൽ പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണണേ. അപ്പോൾ ചീര നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. 5 ദിവസം മുമ്പ് വീണ്ടും ഞാൻ കടലപ്പിണ്ണാക്കൊക്കെ കലക്കി ഒഴിച്ചിരുന്നു. ഇനിയിപ്പം നല്ല വലുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഇലകളൊന്നും പുഴുക്കളൊന്നും തിന്നണ്ട, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 7-8 മൂടൊക്കെ ഈ ഗ്രോ ബാഗിൽ നിന്നൊരു 3 എണ്ണം, പിന്നെ അടുത്ത കുറേ ഗ്രോ ബാഗ് ഉണ്ടല്ലോ, അതിലൊക്കെ ചീരകൾ തന്നെയാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഒരു 7-8 മൂടൊക്കെ ഒരു ചീര കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ, അതുകൊണ്ട് 7-8 മൂട് ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പുഴുക്കളൊന്നും ഇതിൻ്റെ ലീഫൊന്നും തിന്നുകളയാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് ഉടനെ തന്നെ മഞ്ഞൾപ്പൊടിയൊന്ന് ഇട്ട് കൊടുത്താൽ അങ്ങനെ കീടങ്ങളും കീടബാധയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 7-8 ചീര ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി കഴുകുക. യാതൊരുവിധ കെമിക്കൽ കീടനാശിനികളൊന്നും ഇല്ലാത്ത ഒരു ചീരയായതുകൊണ്ട് നമുക്ക് ഒരു വെള്ളത്തിലോ രണ്ട് വെള്ളത്തിലോ ഒന്ന് കഴുകാം. രണ്ട് വെള്ളത്തിലൊന്ന് കഴുകി പെട്ടെന്ന് തന്നെ കഴുകാം, അങ്ങനെ മുക്കി വെക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാനൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഒരു പാടുമില്ല കേട്ടോ. 1 മാസം കൊണ്ട് തന്നെ എൻ്റെ ചീര നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചീര ഇതിൽ നിന്ന് കട്ട് ചെയ്ത തീര പിന്നെ ഇതിൽ നിന്ന് വളർന്നുകൊള്ളും. അതിലും കുറച്ചുകൂടെ കടലപ്പിണ്ണാക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടലപ്പിണ്ണാക്കൊക്കെ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1 മാസം കൊണ്ട് തന്നെ എൻ്റെ ചീര നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. 7-8 മൂട് മാത്രമേ എടുത്തുള്ളൂ. നല്ല വലിയ ചീരകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. വളരെ ചെറുതായി ഇപ്പോൾ തോരൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള ചീരകൾ കൊണ്ട് നമുക്ക് ചീരത്തോരൻ ചീരാവിയലൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ചെറുതായിട്ട് ഞാൻ ഇത് കട്ട് ചെയ്യുകയാണ്. നല്ല ഫ്രഷ് ചീര തന്നെയാണ് കേട്ടോ. ആവശ്യത്തിനൊക്കെ മുറ്റിയിട്ടുണ്ട്, കൂടുതൽ മുറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാം ഞാനിതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരനൊക്കെ ഉണ്ട്. അപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല കളറുള്ള ചീരയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കണം. ചീരയൊക്കെ നട്ടു വളർത്തണം. അപ്പോൾ വീഡിയോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ. താങ്ക്.